നമസ്കാരം എല്ലാവർക്കും. പുതിയൊരു മാത്സ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷനിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം മാത്സുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ ആദ്യത്തെ ഒരു അഞ്ചെണ്ണം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സമയത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട് കാരണം നമ്മളത് അവിടെ ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. നിങ്ങളെ കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്തതിൽ സന്തോഷം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. ഇതുവരെയുള്ള ക്വസ്റ്റ്യനൊക്കെ പ്ലേ ലിസ്റ്റിൽ അവൈലബിൾ ആണ്. കേട്ടറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യനൊക്കെ നിങ്ങൾക്ക് കിട്ടും. അതുപോലെ എൽ പി യു പി എക്സാം എടുക്കുന്നവർക്ക് ഇതൊക്കെ കൃത്യമായിട്ട് വരുന്ന ക്വസ്റ്റ്യനാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് നമ്മൾ മാത്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. ഇന്നത്തെ ആദ്യത്തെ ചോദ്യം ഇതാണ്: ഒരു സംഖ്യയെ 4 കൊണ്ട് ഗുണിക്കുന്നതിന് പകരം 4 കൊണ്ട് ഹരിച്ചപ്പോൾ യഥാർത്ഥ ഉത്തരത്തിൽ നിന്ന് 105 കുറവാണ് കിട്ടിയത്. എന്നാൽ സംഖ്യ ഏത്? ഒരു സംഖ്യയെ 4 കൊണ്ട് ഗുണിക്കുന്നതിന് പകരം, അതായത് നിങ്ങളോട് ഞാൻ നിങ്ങൾക്ക് ഞാനൊരു സംഖ്യ തന്നു. സപ്പോസ് ഞാൻ നിങ്ങൾക്ക് 10 തന്നു, എന്നിട്ട് പറഞ്ഞു അതിനെ 4 കൊണ്ട് ഗുണിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ 4 കൊണ്ട് ഗുണിച്ചാൽ 40 കിട്ടുക. പക്ഷേ നിങ്ങൾ 4 കൊണ്ട് ഗുണിക്കുന്നതിന് വരെ എന്ത് ചെയ്തു, ഭയങ്കരമായിട്ടുള്ള ബുദ്ധി പ്രകാരം നിങ്ങൾ എന്ത് ചെയ്തു, ഗുണിക്കുന്നതിന് പകരം അതിനെ 4 കൊണ്ട് ഹരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് എന്തോ ഒരു ഉത്തരം കിട്ടി. ആ ഉത്തരത്തിൻ്റെ പ്രത്യേകത എന്താണ്, എന്താ പറഞ്ഞത്, 4 കൊണ്ട് ഹരിച്ചപ്പോൾ യഥാർത്ഥ ഉത്തരത്തിൽ നിന്ന് 105 കുറവാണ് കിട്ടിയെന്നാണ് പറഞ്ഞത്. ശരിക്കും ഗുണിച്ചാൽ നമുക്ക് 40 കിട്ടേണ്ടത്, പക്ഷേ ഹരിച്ചപ്പോൾ ചെറിയൊരു ഉത്തരമാണ് കിട്ടിയത്. എന്ന് വെച്ചാൽ വലിയ നമ്പറൊക്കെ ആണെങ്കിൽ ഗുണിച്ചാൽ വലിയൊരു ഉത്തരം കിട്ടേണ്ടതിന് പകരം ഹരിച്ചപ്പോൾ ആ ശരിക്കുള്ള ഉത്തരത്തിൽ നിന്ന് 105 കുറവാണ് ഇവിടെ കിട്ടിയതെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ സംഖ്യ ഏത് എന്നാണ് ചോദ്യം. ഏത് സംഖ്യയാണ് ഗുണിച്ചത് എന്നാണ് ക്വസ്റ്റ്യൻ. ക്ലിയർ ആണോ? ഒരു സംഖ്യയെ 4 കൊണ്ട് നിങ്ങളോട് മൾട്ടിപ്പിൾ ചെയ്യാൻ വേണ്ടി പറഞ്ഞു, നിങ്ങൾ പക്ഷേ അശ്രദ്ധ കൊണ്ട് അതിനെ ഡിവൈഡ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഏതോ ഒരു നമ്പർ കിട്ടി. ആ നമ്പർ എന്ന് പറയുന്നത് എന്താണ്, ശരിക്കും മൾട്ടിപ്പിൾ ചെയ്താൽ കിട്ടേണ്ട ഉത്തരത്തിനേക്കാൾ 105 കുറവായിട്ടുള്ളതാണ് ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയത്. അപ്പോൾ ആ നമ്പർ ഏതായിരിക്കും എന്നാണ് ഞാൻ എൻ്റെ ചോദ്യം അല്ലേ. അപ്പോൾ ഇത് കിട്ടിയാൽ നിങ്ങൾ എന്ത് ചെയ്യണം, വളരെ എളുപ്പത്തിൽ ചെയ്യാം. നമ്മൾ സപ്പോസ് നമുക്ക് സംഖ്യ ഏതാണെന്ന് അറിയില്ല, ഏത് നമ്പർ കൊണ്ടാണ് ഗുണിക്കാൻ പറഞ്ഞത് എന്നും നമുക്കറിയില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ നമ്പർ എന്ന് പറയുന്നത്, ആ നമ്പർ സപ്പോസ് നമ്മൾ എന്ത് ചെയ്യുന്നു, എക്സ് ആയിട്ട് നമ്മൾ എടുക്കുന്നു. എക്സോ വൈയോ സെറ്റോ എ ബിയോ എന്ത് വേണമെങ്കിൽ എടുക്കാം, പിയോ ക്യു ആറോ എന്ത് വേണമെങ്കിൽ എടുക്കാം. ഞാൻ വെറുതെ എക്സ് എന്ന് എടുത്തു, ഇതാണ് കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്, എല്ലാവർക്കും പരിചയം അല്ലേ. എക്സ് ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ ഇവിടുത്തെ ശരിക്കുള്ള വ്യത്യാസം എന്നാ സംഭവം ഇവിടെ പറഞ്ഞത്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ആദ്യം തന്ന സംഖ്യയെ 4 കൊണ്ട് ഗുണിക്കാനാണ് പറഞ്ഞത്. അപ്പം നമ്മൾക്ക് വലിയൊരു നമ്പർ കിട്ടുമല്ലോ, ഉറപ്പായിട്ടും കിട്ടും. പക്ഷെ നമ്മൾ ഹരിക്കുകയാണ് ചെയ്തത്. അപ്പം നമുക്ക് ഹരിച്ചാൽ ഒരു ഉത്തരം കിട്ടണമല്ലോ, കിട്ടണം. അതെന്താ പറഞ്ഞത്, ആദ്യത്തെ വലിയ നമ്പറിനേക്കാൾ 105 കുറവാണ് ഇപ്പം കിട്ടിയതെന്നല്ലേ പറഞ്ഞത്. അതിൻ്റെ അർത്ഥം എന്താ ശരിക്ക്, 105 കുറവെന്ന് പറഞ്ഞാൽ ആ ഗുണിച്ചാൽ കിട്ടുന്ന ആ ഒരു വലിയ നമ്പറും, ഒരു മിനിറ്റ്, ആ ഗുണിച്ചാൽ കിട്ടുന്ന ആ ഒരു വലിയ നമ്പറും ഇപ്പോൾ കിട്ടിയ ഹരിച്ചാൽ കിട്ടുന്ന സംഖ്യയും തമ്മിലുള്ള വ്യത്യാസമല്ലേ 105 എന്ന് പറഞ്ഞത്. ഇവിടെ വലിയൊരു നമ്പർ കിട്ടും, അതിനേക്കാൾ 105 കുറവാണിത്. ഇവിടെ 10 കിട്ടി, അതിനേക്കാൾ 8 കുറവാണെന്ന് പറഞ്ഞാൽ ഞാൻ 2 എഴുതേണ്ടത്. 10 8 കുറഞ്ഞുള്ള സംഖ്യ 2. അപ്പോൾ 8 എന്ന് പറഞ്ഞതാണ് ഇതിൻ്റെ വ്യത്യാസമല്ലേ. 10 2 കുറച്ച് 8 കിട്ടും, വ്യത്യാസമല്ലേ. അപ്പോൾ ഗുണിച്ചാൽ കിട്ടുന്ന നമ്പറും ഹരിച്ചാൽ കിട്ടുന്ന നമ്പറും തമ്മിലുള്ള ആ ഡിഫറൻസ് ആണ് 105 എന്ന് പറഞ്ഞാൽ ശരിക്കുള്ളത്. ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്ന് ആൻസർ കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എക്സിനെ 4 കൊണ്ട് ഗുണിക്കാനാണ് പറഞ്ഞത് എന്ന് വെച്ചാൽ നമുക്ക് 4x എന്നാണ് കിട്ടുക അല്ലേ. ഇനി എക്സിനെ നിങ്ങൾ ചെയ്തത് 4 കൊണ്ട് ഹരിക്കുകയാണ് ചെയ്തത് അല്ലേ. എന്ന് വെച്ചാൽ x/4 ഇത് കിട്ടി. അപ്പോൾ ഇത് തമ്മിലുള്ള ശരിക്കുള്ള ഡിഫറൻസ് ആണ് എന്ത് പറഞ്ഞത്, ഈ 105 എന്ന് പറഞ്ഞത് അല്ലേ. എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, 4x കുറക്കണം x/4 ആണ് എന്ത് 105 എന്ന് പറയുന്ന സാധനം. ഇതിലേക്കാണ് എത്തേണ്ടത്. അപ്പോൾ ആൻസർ കിട്ടും ആണല്ലോ. ഏ നിങ്ങൾ ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, വളരെ എളുപ്പത്തിൽ ഉത്തരം കിട്ടും. ഇതിനെ വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, 4x 4 ഇതാ, ഇതിനെ നമുക്ക് മാറ്റാൻ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. 4 16 ആ ഫ്രാക്ഷനിൽ പഠിച്ചാണേ. 16x-ex/4 ആണ് 105 അല്ലേ. ഇംപ്ലൈസ് ഇങ്ങോട്ട് മാറ്റി കഴിഞ്ഞാൽ ബാക്കി എന്ത് ചെയ്യാം, 16x എന്ന് 1x പോയാൽ നമുക്ക് 15x ആണ് കിട്ടുക. 15x/4 ആണ് 105. അപ്പോൾ നമുക്ക് ഇതിനെങ്ങനെ മാറ്റി എഴുതാം, 15x/4 105 ആണെങ്കിൽ 15x എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ 4 ഇങ്ങോട്ട് പോകും തൊട്ട് മുന്നേ ചെയ്ത പോലെ. അപ്പോൾ 105 ഗുണിക്കണം 4 4 എന്ന് കിട്ടും. എന്ന് പറഞ്ഞാൽ അത്രയാണ്, 105 4 കൊണ്ട് ഗുണിച്ചാൽ, 105 2 കൊണ്ട് ഗുണിച്ചാൽ 210 ആണ്. അതിൻ്റെ ഇരട്ടി എന്ന് വെച്ചാൽ 420 അല്ലേ. 4 × 20 0, ബാക്കി 2, 0 പോവില്ല, അപ്പോൾ 2 ഒരു 4 420. 15x 420 ആണെങ്കിൽ എക്സ് സമം എത്രയായിരിക്കും, 420 × 15 എന്ന് കിട്ടും. 420 × 15 എന്ന് കിട്ടും. അപ്പോൾ അത്ര കിട്ടും, 42 എന്നാലും 15 പോവില്ലല്ലോ അല്ലേ. അപ്പോൾ അത്ര കിട്ടും, 30 30 എത്ര 15, 2 15, 2 15 30 ആണ്, ബാക്കി 2 12 ഉണ്ട്. 12 പോവില്ല, പിന്നെ 0 ഉണ്ട്. നിങ്ങൾ ഹരിച്ച് നോക്കണേ, സൈഡിൽ ഹരിച്ച് നോക്ക്, 120 എത്ര 15 പോകും, 120 എത്ര 15 പോകും നോക്കിയാൽ മതി അല്ലേ. 120 എത്ര 15 പോകും നോക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി, വളരെ എളുപ്പമല്ലേ. 30 2 പോകും, അപ്പോൾ 4 30 ആണ് 120. അപ്പോൾ 30 2 പോകുമെങ്കിൽ 4 30 വെച്ചാൽ 8 അല്ലേ. അപ്പോൾ 28 ആണ് ആൻസർ അല്ലേ. എക്സ് എന്ന് പറഞ്ഞാൽ 28 ആണ്, നമ്മുടെ സംഖ്യ എന്ന് പറയുന്നത് 28 ആണ് എന്നുള്ളത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, 28 ആയിരിക്കും സംഖ്യ എന്നുള്ളത് നിങ്ങൾക്ക് കിട്ടി. ഇതാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ മനസ്സിലാവുന്നില്ല, ഒന്നുകൂടി നോക്കണേ. അടുത്ത ക്വസ്റ്റ്യൻ, 2 തമ്മിൽ കുറച്ചപ്പോൾ ലഭിച്ചതും ആ സംഖ്യകളുടെ ഗുണനഫലവും തുല്യം, അവയിൽ ഒരു സംഖ്യ 5 അടുത്ത സംഖ്യ എത്ര.
രണ്ട് സംഖ്യകൾ തമ്മിൽ കുറച്ചപ്പോൾ ലഭിച്ചതും ആ സംഖ്യയുടെ ഗുണനഫലവും തുല്യമാണെന്നാണ് പറയുന്നത്. ഏതോ രണ്ട് സംഖ്യ അല്ലേ, ആ രണ്ട് സംഖ്യകൾ തമ്മിൽ കുറച്ചപ്പോൾ കിട്ടി, അതിൻ്റെ ഡിഫറൻസ് നിങ്ങൾ എടുത്തപ്പോൾ നിങ്ങൾക്ക് ഒരു ഉത്തരം കിട്ടി. അതും അതേ രണ്ട് സംഖ്യകളുടെ മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ അതിൻ്റെ പിന്നെ പ്രൊഡക്ട്സ് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴും നമുക്ക് എന്താണ് രണ്ട് ഒരേ നമ്പറാണ് കിട്ടിയത്. അവയിൽ ഒരു സംഖ്യ അഞ്ചാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്ത സംഖ്യ എത്രയാണെന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് മനസ്സിലായതാണ് രണ്ട് സംഖ്യകളുണ്ട്, ഒന്ന് അഞ്ചാണെന്ന് പറഞ്ഞിട്ടുണ്ട്, മറ്റേ നമുക്കറിയില്ല. സപ്പോസ് അതിന് നമുക്ക് വേണമെങ്കിൽ എക്സ് നേരത്തെ എക്സ് എടുത്തുകൊണ്ട് ഇവിടെ വൈ എടുക്കാം, അത് വൈ ആണെന്ന് വിചാരിക്കുക. ഒന്ന് അഞ്ചും മറ്റേത് വൈ ആണെന്ന് വിചാരിക്കാം. ഇനി നിങ്ങൾ നോക്കിയ രണ്ട് സംഖ്യകൾ തമ്മിൽ കുറച്ചപ്പോൾ എന്ന് പറഞ്ഞതാണ് അഞ്ചേ കുറക്കണം വൈ ആണ്, അഞ്ചിൽ നിന്ന് വൈ കുറച്ചു അല്ലെങ്കിൽ വൈ കുറക്കണം അഞ്ച്, എന്തു ആവാം, അതൊരു നമ്പർ നമുക്ക് കിട്ടി, നമുക്ക് അത്രയൊന്നും അറിയില്ല. ആ കിട്ടിയ ഉത്തരവും പിന്നെയോ അതേ സംഖ്യകൾ തമ്മിൽ ഗുണിച്ചപ്പോൾ ഗുണനഫലവും തുല്യം എന്ന് പറഞ്ഞാൽ അഞ്ചും വൈയും ഗുണിച്ചാൽ നമുക്ക് അഞ്ച് വൈ കിട്ടും, രണ്ട് സംഭവം തുല്യമാണെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു സംഖ്യ അഞ്ചെന്ന് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അടുത്ത സംഖ്യ എത്രയാണെന്ന് ചോദ്യം അല്ലേ. എന്ത് ചെയ്യാം, അഞ്ചേ കുറക്കണം വൈ എന്ന് പറഞ്ഞാൽ അഞ്ച് വൈ ആണ്, അപ്പോൾ ഇന്ന് നമുക്ക് വൈയിന് ഇങ്ങോട്ട് എടുക്കാമല്ലോ. അപ്പോൾ അഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്, എവിടെ കുറക്കണം വൈ ഇങ്ങോട്ട് വരുമ്പോൾ കൂട്ടണം വൈയും, അപ്പോൾ അഞ്ച് വൈ ഇവിടെയുണ്ട് പ്ലസ് ഇതായി, കുറക്കണം വൈ ഇങ്ങോട്ട് കൂട്ടണം വൈ ആയി, ആറ് വൈ എന്ന് കിട്ടും. അപ്പോൾ അഞ്ച് ദിവസം ആറ് വൈ എന്ന് കിട്ടി, അപ്പോൾ വൈ ഈസ് ഈക്വൽ ടു എത്ര ആയിരിക്കും, അഞ്ച് ബൈ ആറ് എന്ന് കിട്ടും. ഓക്കെ, അഞ്ച് ബൈ ആറ് എന്ന് കിട്ടും, ഫൈവ് ബൈ സിക്സ് ആണ് ആൻസർ, ഇതാ ഫൈവ് ബൈ സിക്സ് ആണ്, ഇതാ ഓപ്ഷൻ എ ആണ് ഫൈവ് ബൈ സിക്സ് കിട്ടിയില്ലേ. ഇത് നിങ്ങൾ പറഞ്ഞാൽ ശരിയാണോ എന്ന് വേണം നമുക്ക് ചെക്ക് ചെയ്യാം. ഇതാ ഒരു സംഖ്യ അഞ്ചാണെന്ന് പറഞ്ഞിട്ട് രണ്ടാമത് അഞ്ച് ബൈ ആറ് ഇപ്പം കിട്ടി. ഇത് നിങ്ങൾ നോക്കിയാൽ കൂട്ടി നോക്കി രണ്ട് സംഖ്യ തമ്മിൽ കുറച്ചപ്പോൾ അല്ലേ, അപ്പോൾ അഞ്ച് കുറക്കണം അഞ്ച് ബൈ ആറ് എത്ര കിട്ടുന്നത് നിങ്ങൾ നോക്കിയാൽ മതി. എത്രയാണ്, ആറഞ്ച് മുപ്പത്, മുപ്പത് അഞ്ച് വയൽ ഇരുപത്തഞ്ച്, ഇരുപത്തഞ്ച് ബൈ ആറ് എന്ന് കിട്ടും. അവയിൽ ഒരു പിന്നെ ആ സംഖ്യയുടെ ഗുണനഫലവും തുല്യം എന്നാണ് പറഞ്ഞത്. രണ്ട് സംഖ്യകൾ തമ്മിൽ കുറച്ചപ്പോൾ ലഭിച്ചതും ആ സംഖ്യയുടെ ഗുണനഫലവും തുല്യം എന്നാണ് പറഞ്ഞത് അല്ലേ. ഗുണനഫലത്തിലാണ് അഞ്ച് ഗുണിക്കണം അഞ്ച് ബൈ ആറ് അതല്ലേ ഗുണനഫലം, അഞ്ച് ഗുണിക്കണം അഞ്ച് ബൈ ആറ്, അപ്പോൾ അത് കിട്ടും അയ്യഞ്ച് ഇരുപത്തഞ്ച് തന്നെയാണ്, ഇരുപത്തഞ്ച് ബൈ ആറ്, ഇതാ രണ്ടും തുല്യം തന്നെയാണ്. മനസ്സിലായില്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, തുടർച്ചയായ മൂന്ന് ഒറ്റ സംഖ്യകളുടെ തുക 279 ആയാൽ അതിൽ ചെറിയ സംഖ്യ ഏത്? തുടർച്ചയായ മൂന്ന് ഒറ്റ സംഖ്യകളുടെ തുക 279 എന്നാണ് പറഞ്ഞത് എങ്കിൽ അതിൽ ചെറിയ സംഖ്യ ഏത് എന്നാണ് ചോദ്യം. നിങ്ങൾക്കറിയാം ഇതെല്ലാം ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്താൽ ഞാൻ എളുപ്പത്തിൽ പറഞ്ഞുതരാം. ഞാൻ തുടർച്ചയായ ആദ്യത്തെ ചെറിയ ഒരു മൂന്നൊറ്റ സംഖ്യ എടുക്കാം, അതാ ഒന്ന് മൂന്ന് അഞ്ച്, തുടർച്ചയായ മൂന്നൊറ്റ സംഖ്യ അല്ലേ, ഇതിൻ്റെ തുക എത്രയാണ്, അഞ്ച് മൂന്ന് എട്ട് ഒന്ന് ഒമ്പതാണ്, ഒമ്പതാണ്. ഏ നിങ്ങൾ മനസ്സിലാക്കുന്നത് ഇതേപോലെ തന്നെ ഇവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞത് തുടർച്ചയായ മൂന്നൊറ്റ സംഖ്യയുടെ തുക 279 എന്ന് പറയുന്നതും തുടർച്ചയായ മൂന്നൊറ്റ സംഖ്യയുടെ തുക 9 എന്ന് പറയുന്നത് തുല്യം തന്നെയല്ലേ. ഇത് ഈ മൂന്നെണ്ണത്തിൻ്റെ തുകയാണ് 9, അതുപോലെ വേറെ ഏതോ മൂന്നൊറ്റ സംഖ്യയുടെ തുക 279 നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇത് തമ്മിൽ എന്താ റിലേഷൻ ഉണ്ടോ നോക്കി, നിങ്ങൾ ഇവിടെ വളരെ സിമ്പിളായിട്ട് ചെയ്താൽ മതി. ഈ തുക എന്ന് പറയുന്ന സാധനം ഇവിടെ അതിനെ സംഖ്യയുടെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ നിങ്ങൾക്ക് ഇതിൻ്റെ മിഡിലുള്ള നമ്പർ കിട്ടും. ആ തുക നമ്മൾ നമ്പറിൽ പറഞ്ഞാണ് അല്ലേ. ഏതൊരു തുടർച്ചയായിട്ട് ഏത് സംഖ്യ പറഞ്ഞാലും അതിൻ്റെ തുകയെ ആ എത്ര സംഖ്യയുണ്ടോ ആ എണ്ണം കൊണ്ട് ഹരിച്ചാൽ ആ തന്നിട്ടുള്ള സംഖ്യകളുടെ ഏറ്റവും മധ്യത്തിൽ നടുക്കുള്ള സംഖ്യ നമുക്ക് കിട്ടുക. ഓക്കെ, അത് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി കണ്ടുപിടിക്കാൻ കഴിയുതാ. മൂന്നാണ് കിട്ടുന്നെങ്കിൽ അതിന് അടുത്തൊറ്റ സംഖ്യ എന്താണ്, അഞ്ചാണ്, ഒന്ന് ഇങ്ങനെ രണ്ട് കുറച്ച് നമുക്ക് ആദ്യത്തെ കിട്ടും. അതേപോലെ ഇങ്ങോട്ട് നോക്കിയാൽ മതി, ഇതാ 279 ആണ്, അപ്പോൾ ഏതോ മൂന്നെണ്ണം ഉണ്ട്, അപ്പോൾ ഏതോ മൂന്നൊറ്റ സംഖ്യയാണ് ഉള്ളത് അല്ലേ. ആ മൂന്നൊറ്റ സംഖ്യയുടെ തുക ഇതാ ഈ മൂന്നെണ്ണം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 279 കിട്ടിയത്. അപ്പോൾ ആ സംഖ്യകൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം അല്ല. അതിൽ ചെറിയ സംഖ്യ ഏതെന്നാണ് ചോദ്യം, ചെറുത് വെച്ചാൽ സ്റ്റാർട്ടിങ്ങിലുള്ളത്, പിന്നെ അതിനോട് രണ്ട് കൂട്ടിയാണ് ഇത്, അതിനോട് രണ്ട് കൂട്ടിയാണ് ഇത് അല്ലേ, അതാണല്ലോ ഒറ്റ സംഖ്യ. അപ്പോൾ നമ്മളീ പറഞ്ഞ പോലെ എന്ത് ചെയ്താൽ മതി, നിങ്ങളൊന്നും ചെയ്യേണ്ട, അങ്ങനെ വന്നാൽ തുകയെ നിങ്ങൾ എന്ത് ചെയ്യുക, എണ്ണം കൊണ്ട് ഹരിക്കുക. ഇവിടെ മൂന്നായതുകൊണ്ട് മൂന്ന് കൊണ്ട് ഹരിക്കുക, അതിന് അഞ്ചെണ്ണം ഉണ്ടെങ്കിൽ അഞ്ചുകൊണ്ട് ഹരിക്കുക. ഓക്കെ, മൂന്നുകൊണ്ട് ഹരിച്ചാൽ നിങ്ങൾക്ക് എത്ര കിട്ടും, 27 എത്ര മൂന്ന് ഉണ്ട്, 9 27, ബാക്കി 9 3 വേണം. അപ്പോൾ ഇതാ 93 കിട്ടി. ഈ 93 എന്ന് പറഞ്ഞ സാധനം എന്താണ്, ഈ 93 എന്ന് പറയുന്നത് ഈ സംഖ്യകളുടെ ഏറ്റവും മധ്യത്തിലുള്ള സംഖ്യയാണ് അല്ലേ. ഞാൻ പറഞ്ഞല്ലോ ഹരിച്ചാൽ കിട്ടുന്നത് മധ്യത്തിലുള്ളത്. ഇത് 93 ആണെങ്കിൽ തൊട്ടടുത്ത എത്രയായിരിക്കും, ഒറ്റ സംഖ്യയല്ല മൂന്ന് ഒറ്റ സംഖ്യ എന്നാണ് പറഞ്ഞത്. ഒന്ന് 93 കിട്ടി, അപ്പോൾ തൊട്ടടുത്ത എത്രയാണ്, 95 ഇവിടെ റിവേഴ്സ് ബാക്കിലുള്ളതോ 91 ആണ്. എനിക്ക് ചോദ്യം നോക്കിയേ, അതിൽ ചെറിയ സംഖ്യ ഏതെന്നാണ് ചോദ്യം, ചെറുതേതാണ് ഇതിൽ 91. അപ്പോൾ നമ്മൾ ആൻസർ ഇതാണ്, ഓപ്ഷൻ ഡി ആണ് 91. അപ്പോൾ കിട്ടുന്നത് ഇത്രയേ ഉള്ളൂ, തുടർച്ചയായ മൂന്നൊറ്റ സംഖ്യകളുടെ തുക തന്നിട്ടുണ്ടെങ്കിൽ ആ തുകയെ നിങ്ങൾ എത്ര എണ്ണം കൊണ്ട് നോക്കുക, ഇവിടെ മൂന്നാണ് പറഞ്ഞത്, അപ്പോൾ മൂന്ന് കൊണ്ട് ഹരിക്കുക, എണ്ണം കൊണ്ട് ഹരിക്കുക. ആ തുകയെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നത് മധ്യത്തിലുള്ള നമ്പറായിരിക്കും. അത് കിട്ടിയ ബാക്കി കണ്ടുപിടിക്കാലോ, കണ്ടുപിടിക്കാം. അടുത്തത്, ആറിൻ്റെ ഘടകങ്ങളുടെ വിൽക്രമങ്ങളുടെ തുക എത്ര, ആറിൻ്റെ ഘടകങ്ങളുടെ വിൽക്രമങ്ങളുടെ തുക എത്ര എന്നാണ് ചോദ്യം അല്ലേ. എത്രയാണ് വരിക, വിൽക്രമം എന്ന് വെച്ചാൽ റെസിപ്രോക്കൽ. ഓക്കെ, റെസിപ്രോക്കൽ എടുത്ത് ഗുണിക്കുക എന്നൊക്കെ പറയാറല്ലേ വിൽക്രമം എന്ന് വെച്ചാൽ. അപ്പോൾ ആറിൻ്റെ ഘടകങ്ങളുടെ വിൽക്രമങ്ങളുടെ തുക എത്ര എന്നാണ് ചോദ്യം. എന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആറിൻ്റെ ഘടകങ്ങൾ ആദ്യം കാണണം, അത് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ വിൽക്രമത്തിലേക്ക് പോയിട്ട് വരും. അതായത് ഇത്രയേ ഉള്ളൂ, ഇപ്പോൾ ഒരു സംഖ്യ രണ്ടാമെങ്കിൽ ഇതിൻ്ന വിൽക്രമം എന്ന് വെച്ചാൽ 1/2, അത്രയേ ഉള്ളൂ. ഒരു മൂന്നാണൊരു സംഖ്യയെങ്കിൽ അതിൻ്റെ വിൽക്രമം എന്ന് വെച്ചാൽ 1/3. ഇനിയിപ്പോൾ 1/5 സംഖ്യയെങ്കിൽ അതിൻ്റെ വിൽക്രമം എന്ന് വെച്ചാൽ 5/1 എന്ന് വെച്ചാൽ 5. ഇനി 2/6 സംഖ്യയെങ്കിൽ അതിൻ്റെ വിൽക്രമം എന്ന് വെച്ചാൽ 6/2. നേരെ തിരിച്ചെഴുതുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ആറിൻ്റെ ഘടകങ്ങളുടെ വിൽക്രമങ്ങളുടെ തുക എന്ന് പറഞ്ഞാൽ ആദ്യം നിങ്ങൾ ആറിൻ്റെ ഘടകങ്ങൾ ഏതൊക്കെയാണെന്നല്ലേ കാണണം. അപ്പോൾ സിക്സിൻ്റെ ഘടകങ്ങൾ എന്തൊക്കെയാണ്, ഫാക്ടേഴ്സ്. ഓക്കെ, ഫാക്ടേഴ്സ് ഓഫ് സിക്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ വരും, 1 വരും അല്ലേ.
രണ്ട് വരും, മൂന്ന് വരും, പിന്നെ നാലുണ്ടോ, ഇല്ല അഞ്ചുണ്ടോ, ഇല്ല ആറ് വരും. ഇത്രയാണ് ഏത് ആറിൻ്റെ ഘടകങ്ങൾ എന്ന് പറയുന്നത് അല്ലേ. ഒന്ന് രണ്ട് മൂന്ന് ആറ് എന്ന് പറയുന്നത് ഘടകങ്ങൾ അറിയാലോ, നിശേഷം ഇരിക്കാൻ പറ്റുന്ന നമ്പേഴ്സ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് അതിൻ്റെ ഘടകങ്ങളായിട്ട് വരുന്നത്. ഇനി ഇതിൻ്റെ ഇതിൻ്റെ തുകയല്ല, ഇതിൻ്റെ തുക ചോദിച്ചാൽ ഒന്നേ കൂട്ടണം, രണ്ടേ കൂട്ടണം, മൂന്നേ കൂട്ടണം, ആറ് ചെയ്താൽ മതി. ആറും അല്ലെ മൂന്നും എത്രയാണ്, ഒമ്പത്, പത്ത്, രണ്ട്, പന്ത്രണ്ട് എന്ന് കേട്ടോ. പക്ഷേ അതല്ല വിൽക്രമങ്ങളുടെ തുക എത്രയാണെന്ന് ചോദിച്ചത്. വിൽക്രമം എന്ന് വെച്ചാൽ ഒന്നിൻ്റെ വിൽക്രമം എന്ന് വെച്ചാൽ ഒന്നേ ബൈ ഒന്ന് ഒന്ന് തന്നെയാണ്. പ്ലസ് രണ്ടിൻ്റെ വിൽക്രമം എന്ന് വെച്ചാൽ ഇപ്പോൾ തൊട്ടുമുണ്ട് ഞാൻ പറഞ്ഞു ഒന്നേ ബൈ രണ്ട് വരും. മൂന്നിൻ്റെ നേരെ തിരിച്ചു ഒന്നേ ബൈ മൂന്ന്, ആറിൻ്റെതോ ഒന്നേ ബൈ ആറ്. ഇനി ഇതെല്ലാം കൂടെ കൂട്ടിയാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടി. നിങ്ങൾ എല്ലാ രീതിയിൽ കൂട്ടുക, ഭിന്നസംഖ്യയിൽ കൂട്ടാനൊക്കെ ഞാൻ പഠിപ്പിച്ചതാണ് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക, ഇവിടെ കോമേറ്റ് ആറ് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞാൽ ബാക്കി എന്തൊക്കെ ചെയ്താൽ ഒന്ന്, ഇവിടെ ഒന്ന് മാത്രമേ ഉള്ളൂ അല്ലേ, വൺ ബൈ വൺ ആണ്. എന്ന് വെച്ചാൽ ഇതാ ആറ് പ്ലസ് നിങ്ങൾ പഠി ചെയ്യുന്നിരിക്കുക. അടുത്ത് ഇതാ ഇവിടെ രണ്ടുണ്ട്, അപ്പോൾ ഇവിടെ മൂന്ന് വരും, മൂന്ന് പ്ലസ് ഇവിടെ മൂന്നായതുകൊണ്ട് ന്യൂമറേറ്ററിൽ രണ്ട് വരും, പ്ലസ് ഒന്നേ ബൈ ആറായത് കൊണ്ട് ഇവിടെ ഒന്ന് വരും. എല്ലാം കൂടെ കൂട്ടുക, ആറ് മൂന്ന് ഒമ്പതാണ്, ഒമ്പതിന് രണ്ട് എത്രയാണ്, പതിനൊന്നിന് രണ്ട്, പന്ത്രണ്ട് ബൈ ആറ് എന്നാണ് കിട്ടുക. പന്ത്രണ്ട് ബൈ ആറ് നമ്മൾ ക്യാൻസൽ ചെയ്താൽ ആറ് പന്ത്രണ്ട് രണ്ട് വേണം പോകും. അപ്പോൾ നമ്മുടെ ആൻസർ രണ്ടാണ് വരും അല്ലേ. വിൽക്രമുള്ള തുക എന്ന് വെച്ചാൽ ഓപ്ഷൻ സി രണ്ടാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കും. ഓക്കെ, രണ്ടാണ്. അടുത്ത ക്വസ്റ്റ്യൻ, എക്സ് ഒരു ഒറ്റസംഖ്യയാണ്, എക്സിന് താഴെയുള്ള എല്ലാ ഒറ്റസംഖ്യകളും കൂട്ടിയപ്പോൾ 169 കിട്ടിയാൽ എക്സ് എത്ര എന്നാണ് ചോദ്യം. എക്സ് ഒരു ഒറ്റസംഖ്യയാണ്, എക്സിന് താഴെയുള്ള എല്ലാ ഒറ്റസംഖ്യകളും കൂട്ടിയപ്പോൾ 169 കിട്ടിയെന്നാണ് പറയുന്നത്. അപ്പോൾ എക്സിൻ്റെ വില എത്രയാണ്, എക്സ് എത്രയാണെന്നാണ് ചോദ്യം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എക്സ് ഒരു ഒറ്റസംഖ്യ, അതിന് താഴെയുള്ള എല്ലാ നമ്പറും കൂട്ടിയപ്പോൾ അല്ലേ. ഇപ്പോൾ ഞാൻ വെറുതെ ആദ്യത്തെ ഇതാ കുറച്ച് ഒറ്റസംഖ്യ ഇതാ 1, 3, 5, 7 ഞാൻ ഇങ്ങനെ പറഞ്ഞു. ഏഴൊരു ഒറ്റസംഖ്യയാണ്, ഏഴിന് താഴെയുള്ള എല്ലാ ഒറ്റസംഖ്യകളും കൂട്ടിയാൽ, ഓക്കെ എല്ലാ ഒറ്റസംഖ്യകളും കൂട്ടിയാൽ 9 കിട്ടുന്നു. കൂട്ടിയപ്പോൾ 9 കിട്ടിയാൽ ഇത് ഇവിടുത്തെ വാല്യൂ എത്രയാണെന്ന് ചോദിക്കുന്നു അല്ലേ. ഇത് 5, 3, 8 മുമ്പ് ഏഴിന് താഴെയുള്ള എല്ലാ ഒറ്റസംഖ്യ എന്ന് വെച്ചാൽ 7 കൂട്ടാതെ അത് വരെയുള്ള ബാക്കി ഒറ്റസംഖ്യകൾ കൂട്ടുക നിങ്ങൾ. അതാണ് ഇവിടെ പറഞ്ഞ സാധനം. എക്സ് ഒരു ഒറ്റസംഖ്യയാണ്, ഇവിടെ ഏഴിൻ്റെ പ്ലേസിൽ എക്സ്. എക്സിന് താഴെയുള്ള എല്ലാ ഒറ്റസംഖ്യകളും കൂട്ടിയപ്പോൾ 169 കിട്ടിയാൽ, ഏഴിന് താഴെയുള്ള എല്ലാ ഒറ്റസംഖ്യകളും കൂട്ടിയപ്പോൾ നമുക്ക് 9 കിട്ടിയാൽ ഇതിൻ്റെ വാല്യൂ എത്രയാണെന്ന് ചോദിച്ച പോലെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ ചെയ്യേണ്ടത് എക്സിന് തൊട്ട് താഴെ വരെയുള്ള ബാക്കി എല്ലാ ഒറ്റസംഖ്യകളും കൂട്ടിയപ്പോൾ 169 കിട്ടിയത്. അതായത് ആദ്യത്തെ എത്രയോ എൻ എൻ ഒറ്റസംഖ്യകളുടെ തുകയാണ് നിങ്ങളിപ്പം കണ്ടത് 169 എന്ന് പറയുന്നത്. അപ്പോൾ എന്നിൻ്റെ വാല്യൂ എത്രയായിരിക്കും, 169 സ്ക്വയർ റൂട്ട് എടുക്കണം അല്ലേ, സ്ക്വയർ റൂട്ട് എടുക്കണം. അപ്പോൾ 13 നില കിട്ടുക. അപ്പോൾ ആദ്യത്തെ 13 ഒറ്റസംഖ്യകളുണ്ട്, കണ്ടിന്യൂസ് ആയിട്ടുള്ള 13 ഒറ്റസംഖ്യകളുടെ തുകയാണ് ഇവിടെ 169 കിട്ടിയത്. അപ്പോൾ നമുക്ക് വേണ്ടത് എന്താണ്, 13 അത് കഴിഞ്ഞ് 14 ഒറ്റസംഖ്യയാണ് നമുക്ക് ആവശ്യം, അതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, ആദ്യത്തെ 13 തുകയാണ് 169 നില കിട്ടി, അത് നിങ്ങൾ എഴുതി നോക്കുക ഏതെല്ലാമാണെന്നിൽ, എന്നിട്ട് 14 നിങ്ങൾ എടുത്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. മനസ്സിലായില്ലേ. അപ്പോൾ 13 ഒറ്റസംഖ്യകൾ ഏതൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, ഒന്ന് എഴുതി നോക്കേണ്ടി വരും. അത് നമ്മൾ എഴുതിയേ പറ്റൂ, വേറെ രക്ഷയില്ല. ഇതാ 13 നിങ്ങൾ പറയണേ, ഒന്നാമത്തേതായി ഇതാ 3, 5, 7, 9, 11, 13 പിന്നെയോ 15, 17 പിന്നെയോ 19, 21, 23 പിന്നെയോ 23 കഴിഞ്ഞാൽ 25. ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്, ഓഫ് ആവാൻ. ആ ഫുൾ ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ചിലപ്പോൾ പെട്ടെന്ന്. ഓക്കെ, അപ്പോൾ ഇത്രയും ഒറ്റസംഖ്യകൾ ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലേ. എത്രയാണ്, 13 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13 ഓക്കെ 13. 13 നമ്മൾ എഴുതി, നമുക്ക് വേണ്ടത് 14 എഴുതാം. ആദ്യത്തെ 13 ഒറ്റസംഖ്യകളിലാണ് ഇപ്പോൾ എഴുതിയിട്ടുള്ളത്. അതിൻ്റെ തുക എന്ന് വെച്ചാൽ എത്രയാണ്, 13 സ്ക്വയർ ആയിട്ടുള്ള 169 അതാണ് ഇവിടെ തന്നത്. ആദ്യത്തെ എത്ര ഒറ്റ എക്സിന് താഴെയായിട്ടല്ലേ, ആദ്യത്തെ 13 തുക 169 കിട്ടി. അങ്ങനെയാണെങ്കിൽ എന്ന് വെച്ചാൽ എക്സിൻ്റെ താഴെ 13 ഉണ്ട്. അപ്പോൾ എക്സ് എന്ന് വെച്ചാൽ 14 അത് കാണാൻ എന്ത് ചെയ്താൽ മതി, 25 13 വരെയായി, അടുത്തത് 14 അതിനൊപ്പം 2 കൂട്ടിയാൽ മതി അല്ലേ. 27 നമ്മുടെ ആൻസർ, ഓപ്ഷൻ 27 എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. 27 ഇവിടെ ഓപ്ഷൻ ഞാൻ മായ്ഞ്ഞു പോയതാണ്, കുഴപ്പമില്ല. ആൻസർ എത്രയാണ്, 27 കറക്റ്റായിട്ടുള്ള ആൻസർ ആട്ടോ. അവിടെ ഓപ്ഷൻ പിന്നെ വരേണ്ടത് 27, 25, 24, 17 എന്നൊക്കെയാണ് ഉണ്ടായത്. ഓക്കെ 27 ആൻസർ. അത് നമ്മൾ അടുത്ത ക്വസ്റ്റിലേക്ക് പോകും. ഒരു എണ്ണൽ സംഖ്യ അതിൻ്റെ വിൽക്രമത്തിൻ്റെ 4 എങ്കിൽ സംഖ്യ ഏത്. ഒരു എണ്ണൽ സംഖ്യ അതിൻ്റെ വിൽക്രമത്തിൻ്റെ 4 എന്നാണ് പറഞ്ഞത്. വിൽക്രമം എന്ന് വെച്ചാൽ അറിയാലോ, 5 എന്ന് പറഞ്ഞാൽ 5 ആണൊരു സംഖ്യ എങ്കിൽ അതിൻ്റെ വിൽക്രമം എന്ന് വെച്ചാൽ 1/5 നമ്മൾ പറഞ്ഞല്ലോ, തലയിരിച്ചിട്ടാൽ മതി. ഓക്കെ, അപ്പോൾ പറഞ്ഞത് ഒരു എണ്ണൽ സംഖ്യ അതിൻ്റെ വിൽക്രമത്തിൻ്റെ 4 എന്നാണ് പറഞ്ഞത്. അപ്പോൾ സംഖ്യ ഏത്, നമ്മൾ സപ്പോസ് സംഖ്യ എക്സ് ആണെന്ന് വിചാരിക്കുക, എക്സ് ആണെന്ന് വിചാരിക്കുന്നു നമ്മൾ. അപ്പോൾ അതിൻ്റെ വിൽക്രമം എന്ന് വെച്ചാൽ എത്രയാണ്, 1/x അല്ലേ അല്ലേ. സംഖ്യ എക്സ് ആണെങ്കിൽ അതിൻ്റെ വിൽക്രമം എന്ന് വെച്ചാൽ 1/x അല്ലേ, സംശയം നില നേരെ തിരിച്ചെഴുതുക. ഇനി നോക്കിയാൽ ഒരു എണ്ണൽ സംഖ്യ എന്ന് വെച്ചാൽ എക്സ് അതിൻ്റെ വിൽക്രമത്തിൻ്റെ 4 എന്ന് പറഞ്ഞതാണ്. വിൽക്രമം എന്ന് വെച്ചാൽ 1/x ആണ്, ഇതിൻ്റെ 4 വെച്ചാൽ ഇതിൻ്റെ 4 ഗുണിക്കണം, അതാണ് സംഖ്യ. അതാ ഒരു എണ്ണൽ സംഖ്യ എന്ന് പറയുന്നത് അതിൻ്റെ വിൽക്രമത്തിൻ്റെ 4 എന്ന് പറഞ്ഞ തുല്യമാണ് ഇപ്പോൾ എഴുതിയത്. ഇപ്പോൾ എഴുതിയ സാധനം ഒരു മാത്സ് അറിയുന്ന ഒരാളോട് വായിക്കാൻ പറഞ്ഞാൽ അവരിങ്ങനെയാണ് വായിക്കുക. ഒരു എണ്ണൽ സംഖ്യ ആയിട്ടുള്ള എക്സ് അല്ലെ, ഒരു എണ്ണൽ സംഖ്യ അതിൻ്റെ വിൽക്രമത്തിൻ്റെ 4
മനസ്സായോ? ഏതിൻ്റെ നിങ്ങൾ ക്രിയകൾ ചെയ്താൽ നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും അല്ലേ? എങ്കിൽ സംഖ്യയത് എന്നാണ് ചോദ്യം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, എക്സ് സമം ഫോർ ബൈ എക്സ് എന്നാണ് പറഞ്ഞത്. എക്സ് സമം ഫോർ ബൈ എക്സ് എന്നാണ് പറഞ്ഞത് അല്ലേ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ എക്സ് ഇങ്ങോട്ട് എടുക്കുക. അപ്പോൾ എക്സ് ഗുണിക്കണം എക്സ് വെച്ചാൽ എക്സ് സ്ക്വയറാണ് എന്ന് പറഞ്ഞാൽ നാല് എന്ന് കിട്ടും. അപ്പോൾ ഏതോ ഒരു നമ്പറുണ്ട്, അതിൻ്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ ഫോറാണ്. അപ്പോൾ ഏത് നമ്പറിൻ്റെ സ്ക്വയറാണ് ഫോർ എന്ന് വെച്ചാൽ എക്സ് സമ റൂട്ട് ഫോർ ആണ് എന്ന് വെച്ചാൽ രണ്ടാണ്. എക്സ് രണ്ടായതുകൊണ്ടാണ് നമ്മൾ ആൻസർ ഇങ്ങനെ വന്നത്. അപ്പോൾ ഇതാ ആ എണ്ണൽ സംഖ്യ, ഒരു എണ്ണൽ സംഖ്യ എന്ന് പറഞ്ഞാണ് എക്സ്, എക്സിൻ്റെ വാല്യൂ രണ്ട് എന്ന് കിട്ടിയതാ. ഒരെണ്ണൽ സംഖ്യ രണ്ട്, അതിൻ്റെ വിൽക്രമത്തിൻ്റെ നാല് മടങ്ങാണ്. വിൽക്രമം ഒന്നേ ബൈ രണ്ട്, അതിൻ്റെ നാല് മടങ്ങ് ആണ്. ശരിയാണോ നോക്കാം, ഇതാ രണ്ട് നാല് രണ്ട് വേണം പോകും. അപ്പോൾ ആൻസർ എത്ര? രണ്ട് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? ഓപ്ഷൻ എ ആയിട്ടുള്ള ടു ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഒരെണ്ണൽ സംഖ്യ അതിൻ്റെ വിൽക്രമത്തിൻ്റെ നാല് മടങ്ങാണ് എന്ന് പറയുന്നതിന് തുല്യമാണിത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്ന് മാത്സ് ക്വസ്റ്റ്യൻസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. താരതമ്യേന അത്യാവശ്യം ചെയ്യുന്നവർക്കാണെങ്കിൽ പെട്ടെന്ന് ഇത് കിട്ടും. ഒരു സെക്കൻഡ് വെച്ച് ഇത്രയൊന്നും പറയാനൊന്നുമില്ല, ഒരു മൂന്ന് മിനിറ്റൊക്കെ, ഒരു ഒരു മിനിറ്റ്, ഒന്നോ രണ്ടോ മിനിറ്റിനുള്ളിൽ പെട്ടെന്ന് ഇതിൻ്റെ ആൻസറൊക്കെ എത്താൻ പറ്റും. ബാക്കിയുള്ളവർക്ക് ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാവും, നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കും നിങ്ങൾ ആൻസറിലേക്ക്. ഓക്കെ, വരും ദിവസങ്ങൾ പരമാവധി ചോദ്യങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. റെഡി? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കവർ ചെയ്യുക, പിന്നെ ഫ്രണ്ട്സിന് ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് താല്പര്യം സോറി ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചാനൽ ഫോളോ ചെയ്തിട്ട് അതിലെ കൂടുതൽ കാര്യങ്ങളൊക്കെ പ്ലേ ലിസ്റ്റിലുണ്ട്, അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇഷ്ടമായിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡിസ്ലൈക്കും കൂടി ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, ഞാൻ വീണ്ടും പറയുന്നു, എപ്പോഴും പറയില്ലെങ്കിൽ വല്ലപ്പോഴൊക്കെ ഞാൻ പറയാറുണ്ട്, ഇടക്കിടക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഇതുപോലെ എന്തൊക്കെ വീഡിയോകളും കാര്യങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ മാത്രം, ഹെൽപ്ഫുൾ ആണെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് രണ്ട് ക്ലാസ്സൊക്കെ കൂടുതൽ ഇനിയും കണ്ടു നോക്കിയിട്ട് മാത്രം പറ്റുവാണെങ്കിൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. ഓക്കെ, അടുത്ത ദിവസം കാണാം. താങ്ക് യു.